Hi dear friends, welcome back to Easy Commerce Concepts by Ajiza. So, in the other one, price elasticity of demand. Elasticity of demand is the one that you have to do topic. Demand is the price elasticity of demand is the very important thing. So, what demand is the demand means desire for a commodity backed by willingness to pay and ability to pay. Product, like a commodity, a consumer desire plus willingness plus purchasing power, the ability to add demand concept evolve. Clear? So, law of demand is a concept. Simple concept and logic. പൊതുവേ സാധനങ്ങൾക്ക് വില കൂടുമ്പോൾ അതിനോടുള്ള ആളുകളുടെ ഡിമാൻഡ് കുറയാണ് ചെയ്യുക. പൊതുവേ ജനറൽ ആയിട്ടുള്ള കാര്യമാണ് ട്ടോ പറയുന്നത്. എക്സെപ്ഷൻ കേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ്സ് ദാറ്റ് ദേർ ഈസ് എ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. വെൻ പ്രൈസ് ഇൻക്രീസസ് ദ ഡിമാൻഡ് ഡിക്രീസസ്, വെൻ പ്രൈസ് ഡിക്രീസസ് ഡിമാൻഡ് ഗെറ്റ് ഇൻക്രീസസ്. ഇതിനെയാണ് ഇൻവേഴ്സ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇതിനെ തന്നെ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്ന പ്രൈസ് അല്ലാത്ത മറ്റ് ഘടകങ്ങളും ഉണ്ട്. കൺസ്യൂമറിന്റെ ഇൻകം, കൺസ്യൂമറിന്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, ബിലീവ്സ്, ട്രഡീഷൻസ്, ടാക്സേഷൻ പോളിസി, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ഇതെല്ലാം ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. അപ്പോൾ ഈ ഒരു ഡിമാൻഡ് എന്നുള്ള ഒരു ഏരിയയിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ഏരിയ ആണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് അപ്പോൾ ഈ ഇലാസ്റ്റിസിറ്റി എന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇലാസ്റ്റിസിറ്റി മീൻസ് ദ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ഡിമാൻഡ് ടു ദ ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്. ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾക്കനുസരിച്ച് ആ ഒരു കമോഡിറ്റിയുടെ ഡിമാൻഡ് ഏത് രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് കാണിച്ചു തരുന്നതാണ് എന്ത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾക്കനുസരിച്ച് ആ ഒരു പ്രൊഡക്റ്റിനോടുള്ള ആളുകളുടെ ഡിമാൻഡിൽ എങ്ങനെയാണ് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്, അത് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ഡിമാൻഡ് ടു ദ ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്. ഒരു കമോഡിറ്റിയുടെ പ്രൈസിൽ ഉണ്ടാകുന്ന വ്യത്യാസം എങ്ങനെയാണ് ആ ഒരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ നമ്മൾ പഠിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ആ ഒരു ഏരിയ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുകയാണ്. സോ ഇതില് 5 ടൈപ്പ് ഇലാസ്റ്റിസിറ്റി ആണ് നമുക്ക് മെയിൻലി പഠിക്കാനുള്ളത്. ദർ ആർ 5 ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഫസ്റ്റ് വൺ ഈസ് പെർഫെക്ട്ലി ഇലാസ്റ്റിക്, സെക്കൻഡ് വൺ ഈസ് പെർഫെക്ട്ലി ഇൻഇലാസ്റ്റിക്, തേർഡ് വൺ ഈസ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക്, ഫോർത്ത് വൺ ഈസ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക്, ആൻഡ് ഫിഫ്ത് വൺ ഈസ് യൂണിറ്ററി ഇലാസ്റ്റിക്. ഇങ്ങനെ 5 തരത്തിലാണ് നമുക്ക് ഇലാസ്റ്റിസിറ്റി പഠിക്കാനായിട്ട് ഉള്ളത്. സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിലെ പ്രൈസിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ആ ഒരു കമോഡിറ്റിയോടുള്ള ആളുകളുടെ ഡിമാൻഡ് റെസ്പോണ്ട് ചെയ്യുന്നത്, പ്രതികരിക്കുന്നത്, അതാണ് ആ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ നന്നായിട്ട് ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന്. അതായത് ഒരു കമോഡിറ്റി, ഒരു പ്രൊഡക്റ്റ്, ആ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസിൽ ഒരു നേരിയ വ്യത്യാസം, ഒരു നേരിയ വ്യത്യാസം ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് ആ ഒരു കമോഡിറ്റിയുടെ ഡിമാൻഡിൽ ഉണ്ടാകുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഇലാസ്റ്റിസിറ്റിയെ നമുക്ക് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് വിളിക്കാം. ദർ ഇസ് എ സ്മോൾ ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് എ കമോഡിറ്റി വിച്ച് ലീഡ്സ് ടു ആൻ ഇൻഫിനിറ്റ് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമോഡിറ്റി. സച്ച് ഇലാസ്റ്റിസിറ്റി ക്യാൻ ബി ടേംഡ് ആസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ഈ ഒരു സിറ്റുവേഷനിൽ ഡിമാൻഡ് കർവ് നമ്മുടെ എക്സ് ആക്സിന് ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഡിമാൻഡ് കർവ് വിൽ ബി ഹൊറിസോണ്ടൽ ടു ദ എക്സ് ആക്സിസ് ആൻഡ് ദ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇൻഫിനിറ്റ് ആയിരിക്കും ഉണ്ടാവുക. ക്ലിയർ? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് സിമ്പിളാണ്, ഇതേപോലെ തന്നെയാണ്. അതായത് ഒരു കമോഡിറ്റിയുടെ പ്രൈസിൽ എന്ത് ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാലും
ഡിമാൻഡിൽ ഒരു മാറ്റവുമില്ല. അതായത് ഒരു കമോഡിറ്റിയുടെ പ്രൈസിൽ എന്ത് ചെയ്യും, ദർ ഇസ് നോ റെസ്പോൺസ് ഫ്രം ദ പാർട്ട് ഓഫ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ്. അത് കാണിച്ചു തരുന്നതാണ് എന്ത്, അത് കാണിച്ചു തരുന്നതാണ് പെർഫെക്റ്റ്ലി ഇന്നിലാസ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എങ്ങനെയാണ് എന്താണോ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അതൊരു രീതിയിലും ആ ഒരു കമോഡിറ്റിയുടെ എന്തിനെ ബാധിക്കുന്നില്ല, ഡിമാൻഡിനെ ബാധിക്കുന്നില്ല. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് വൈ ആക്സിന് ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, വൈ ആക്സിന് ഹൊറിസോണ്ടൽ ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ദി ഇഡി ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇസ് ഈക്വൽ ടു സീറോ. ക്ലിയർ? ആദ്യത്തതിൽ എന്തായിരുന്നു, ഇൻഫിനിറ്റ് ആയിരുന്നു. രണ്ടാമത്തതിൽ സീറോ ആണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. മൂന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ആണ്. റിലേറ്റീവ്ലി ഇലാസ്റ്റിക്, അതായത് നമ്മുടെ ഈ ഒരു കമോഡിറ്റിയുടെ പ്രൈസിൽ 10% ഇൻക്രീസോ 10% ഡിക്രീസോ ഉണ്ടായെന്ന് വിചാരിക്കാം. അതായത് 10% ആണ് ചേഞ്ച് ഉണ്ടായത്, ഇൻക്രീസ് ഓർ ഡിക്രീസ് 10% ആണ് ഉണ്ടായിട്ടുള്ളത്. അതിനേക്കാൾ കൂടുതൽ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ചിലായിരിക്കും അതിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യുക, പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുക. അതായത് ഒരു കമോഡിറ്റിയുടെ പ്രൈസിൽ 10% ഇൻക്രീസ് ഉണ്ടായി. ഓക്കെ, അപ്പോ അതിന്റെ ഡിമാൻഡ് 10%ത്തേക്കാൾ കൂടുതൽ പെർസെന്റേജിൽ എന്ത് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യുക. മോർ ദാൻ 10%ലായിരിക്കും അതിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യുക. അതിന് 10% ഇൻക്രീസ് ആണെങ്കിലും 10% ഡിക്രീസ് ആണെങ്കിലും എന്താണ്, മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ചിലായിരിക്കും. 10%ത്തേക്കാൾ കൂടുതലുള്ളൊരു ചേഞ്ചിൽ അല്ലെങ്കിൽ ഒരു പെർസെന്റേജ് ചേഞ്ചിലായിരിക്കും അതിന്റെ ഡിമാൻഡിൽ എന്തുണ്ടാവുക, മാറ്റം വന്നിട്ടുണ്ടാവുക. ഈ സമയത്ത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. 1 എന്ന് പറയുന്ന വാല്യൂവിനേക്കാൾ മുകളിലായിരിക്കും നമ്മുടെ ഇ ഡി, അതായത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇ പി എന്ന് പറയുന്നത് 1 എന്ന് പറയുന്ന വാല്യൂവിനേക്കാൾ കൂടുതലായിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതായത് ദെർ ഇസ് എ ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് എ കമോഡിറ്റി ആൻഡ് ഇൻ റിസൾട്ട് പ്രൈസ് ആ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ആ ചേഞ്ചിനേക്കാളും കൂടുതൽ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ചിലായിരിക്കും എന്ത് നടക്കുന്നത്, ആ ഒരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഉണ്ടാകുന്നത്. ക്ലിയർ അല്ലേ, നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തതാണ് റിലേറ്റീവ്ലി ഇന്നിലാസ്റ്റിക്. റിലേറ്റീവ്ലി ഇന്നിലാസ്റ്റിക് എന്ന് പറയുമ്പോൾ 10% പ്രൈസിൽ വ്യത്യാസം ഉണ്ടാകുന്നതെങ്കിൽ ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ചിലായിരിക്കും അതിന്റെ ഡിമാൻഡ് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിമാൻഡ് ഉണ്ടാവുക, റെസ്പോണ്ട് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു കമോഡിറ്റീന്റെ വില 10% കുറഞ്ഞു. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യാണ്, കൂടാല്ലേ ചെയ്യുക, ഡിമാൻഡ് കൂടാണ് ചെയ്യുക. അപ്പൊ ഡിമാൻഡ് കൂടുന്ന എങ്ങനെയാണ്, 10%ത്തേക്കാൾ കുറഞ്ഞ ഒരു പെർസെന്റേജ് അളവിലാണ് ഡിമാൻഡ് കൂടുന്നത്. ഇനി നേരെ തിരിച്ച് പറയാം, ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് 10% കൂടി, കൂടുമ്പോൾ ഡിമാൻഡ് കുറയുകയാണെന്ന് വെച്ചാൽ, അപ്പൊ കുറയുമ്പോൾ 10%ത്തേക്കാൾ കുറഞ്ഞ ഒരു പെർസെന്റേജ് അളവിലാണ് ആ ഒരു ഡിമാൻഡ് എന്ത് ചെയ്യുന്നത്, കുറയുന്നത്. ലൈക്ക് ഇങ്ങനെയാണ് എന്ത് റിലേറ്റീവ്ലി ഇന്നിലാസ്റ്റിക് നടക്കാൻ പറ്റിയതിൽ മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ് ആയിരുന്നു റിലേറ്റീവ്ലി ഇന്നിലാസ്റ്റിക്കില്, സോറി റിലേറ്റീവ്ലി ഇലാസ്റ്റിക്കില്. എന്നാൽ റിലേറ്റീവ്ലി ഇന്നിലാസ്റ്റിക്കിലോ ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ആണ്. അപ്പൊ ഇതിൽ ഇ പിയുടെ വാല്യൂ എങ്ങനെയായിരിക്കും ഉണ്ടാവുക, ഇ പിയുടെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കും. 1 എന്ന് പറയുന്ന വാല്യൂവിനേക്കാൾ ചെറിയൊരു വാല്യൂ ആയിരിക്കും ഇവിടുത്തെ ഇ പി. റിലേറ്റീവ്ലി ഇന്നിലാസ്റ്റിക്കില് ഇ പി വരുന്നത് ലെസ് ദാൻ 1 ആയിട്ടായിരിക്കും ഉണ്ടാവുക. അടുത്തതാണ്, അവസാനത്തതാണ്, ദാറ്റ് ഈസ് യൂണിറ്ററി ഇലാസ്റ്റിക്. യൂണിറ്ററി ഇലാസ്റ്റിക് എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് നമ്മുടെ ഒരു കമോഡിറ്റിയുടെ പ്രൈസിൽ 10% ഇൻക്രീസ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഡിമാൻഡ് 10% ഡിക്രീസ് ആവും. ഇനി പ്രൊഡക്റ്റിന്റെ ആ ഒരു പ്രൈസിൽ 10% ഡിക്രീസ് ആണ് വിലയിൽ ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഡിമാൻഡ് 10% ഇൻക്രീസ് ആവും. അതായത് ഈക്വൽ പ്രൊപ്പോർഷനേറ്റ് ലെവലിലായിരിക്കും എന്ത് പോവുക, ഡിമാൻഡ് വർക്ക് ആവുക. അതായത് പ്രൈസ് എത്രയാണോ ചേഞ്ച് ആവുന്നത് സെയിം പ്രൊപ്പോർഷനേറ്റ് ലെവലിലായിരിക്കും എന്ത് പോവുക, ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് വർക്ക് ആവും. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മെഷർ ചെയ്യുന്നത്. ഏതൊക്കെയാണുള്ളത് നമുക്ക്, നമുക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് 5 തരത്തിലാണുള്ളത്. പെർഫെക്ട്ലി ഇലാസ്റ്റിക്, പെർഫെക്ട്ലി ഇന്നിലാസ്റ്റിക്, റിലേറ്റീവ്ലി ഇലാസ്റ്റിക്, റിലേറ്റീവ്ലി ഇന്നിലാസ്റ്റിക് ആൻഡ് യൂണിറ്ററി ഇലാസ്റ്റിക്. ഈ രീതിയിലാണ് നമുക്ക് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഉള്ളത്. ഈ ഒരു ഫസ്റ്റ് കേസിൽ പെർഫെക്ട്ലി ഇലാസ്റ്റിക്കിൽ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് എക്സ് ആക്സിന് എങ്ങനെയായിരിക്കും, എക്സ് ആക്സിന് ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതായത് എക്സ് ആക്സിന് ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഈ ഒരു കേസിൽ
ഡിമാൻഡ് വൈ ആക്സിന് ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇവിടെ കുറച്ചുകൂടെ സ്റ്റീപ്പർ ആയിരിക്കും, ഇവിടെ കുറച്ചുകൂടെ ഫ്ലാറ്റർ ആയിരിക്കും. പിന്നെ ഇവിടെ റെക്ടാംഗുലർ ഹൈപ്പർബോള, ഇതാണ് അതിന്റെ ഷേപ്പ്. റെക്ടാംഗുലർ ഹൈപ്പർബോള എന്നുള്ള ഒരു ഷേപ്പിലായിരിക്കും ഈ ഒരു യൂണിറ്ററി ഇലാസ്റ്റിക്കില് ഡിമാൻഡ് കർവ് ഉണ്ടാവുക. ക്ലിയർ? ഇതിന്റെ കേസിൽ ഇ പി എന്ന് പറയുന്നത്, അതായത് പെർഫെക്ട്ലി ഇലാസ്റ്റിക്കിന്റെ കേസിൽ ഇ പി എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിരിക്കും. പെർഫെക്ട്ലി ഇൻ ഇലാസ്റ്റിക്കിൽ ഇ പി എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. ഇവിടെ ഗ്രേറ്റർ ദാൻ വൺ ആയിരിക്കും, ഇവിടെ ലെസ് ദാൻ വൺ ആയിരിക്കും, ഇവിടെ ഇസ് ഈക്വൽ ടു വൺ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനോ, മാത്സ് ദ ഫോളോയിങ് ആയിട്ടോ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ടോ, ഓഡ് വൺ ഔട്ട് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും ഈ ഒരു കോൺസെപ്റ്റ് പഠിച്ചൊരു കുട്ടിക്ക് നല്ലൊരു മാർക്ക് എന്തായാലും ഏൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എന്തൊക്കെ ക്ലാസ്സസ് ആണ് ആനുവൽ എക്സാമിനോടനുബന്ധിച്ച് വേണമെന്നുള്ളത് നമുക്ക് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.